ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടാണ് കേട്ടോ. ഒരു സീനറി ബോട്ടിലാട്ടാണ്, ആർക്കും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന അത്ര എളുപ്പമുള്ള ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോട്ടിലിന് ഞാൻ വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഫ്ലാറ്റായിട്ടുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ബോട്ടിലിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഞാൻ വൈറ്റ് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ബാക്കിലും അതിൻ്റെ സൈഡിലും ഒക്കെ ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അതിപ്പം കൊടുക്കുന്നില്ല, ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏതായാലും നമ്മുടെ ബോട്ടിലിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രം വൈറ്റ് കളർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഈ ബോട്ടിലിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രം വൈറ്റ് കളർ വെച്ച് ബേസ് കോട്ടൊക്കെ കൊടുത്ത് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു പെയിൻറ്റ് പാലറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു പാലറ്റിലോട്ടേക്ക് കുറച്ച് വൈറ്റ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് പ്രഷ്യൻ ബ്ലൂ ആണ്. അപ്പോൾ ഇതും നമ്മൾ ആ ഒരു വൈറ്റ് കളറിലോട്ടേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കളർ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പം നമുക്ക് ലൈറ്റ് ബ്ലൂ കളർ കിട്ടും. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ നമ്മുടെ ബോട്ടിലിൻ്റെ ഏറ്റവും താഴത്തായിട്ട് ഒരു അതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ വരെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ അതാ ഒരു സെൻറ്റർ പോർഷൻ വരെ ലൈറ്റ് ബ്ലൂ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ബ്ലൂ കളർ തന്നെ കുറച്ചും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച കളറിലോട്ടേക്ക് കുറച്ച് ബ്ലൂവും അതിൻ്റെ പുറം തന്നെ കുറച്ച് ബ്ലാക്ക്, ഒരു രണ്ട് തുള്ളി ബ്ലാക്ക് കളറും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ബ്ലൂ കളർ കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു സീനറി ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു മൂൺ ലൈറ്റിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കളർ കോമ്പോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ നമുക്ക് നമ്മുടെ ബോട്ടിലെ ടോപ്പിലായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളർ കുറച്ചും കൂടെ ഡാർക്കായി തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക കുറച്ചും കൂടെ ആ ഒരു ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ആ ഒരു കളർ നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിലൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ ആ ഒരു ബ്ലൂ കളർ തന്നെ കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷിൽ ജസ്റ്റ് ഒരു കുറച്ച് ബ്ലാക്ക് കളർ ആക്കി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു രണ്ട് കളറും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിൽ കേട്ടോ. പിന്നെ ആ ഒരു ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു മൗണ്ടെയിൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ ചെറുപ്പത്തിലേ വരക്കുന്നതല്ലേ ഈ ഒരു മൗണ്ടെയിൻ വരക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും ഒരു ഒരു എന്താ പറയുക ഒരു കോണ് പോലെ ത്രികോണം പോലെ വരക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ബ്രഷിൽ തന്നെ കുറച്ചൊരു ഗ്രേ കളർ പോലത്തെ ഒരു വൈറ്റും ബ്ലാക്കും കൂടെ ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് ഒരു കളർ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ അവിടെ ഇവിടേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്മൾ മൗണ്ടെയിൻ വരച്ചതിൻ്റെ ആ ഒരു കോണിനൊക്കെ ആയിട്ട് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നമുക്കൊരു മൗണ്ടെയിൻ ഫീല് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കിയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഇത് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു കളറൊക്കെ ഒന്ന് വൈറ്റും ഗ്രേയും ബ്ലാക്കും ഒക്കെ ഒന്ന് കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ആക്കിയെടുത്തിട്ട് ഒരുവിധം മൗണ്ടെയിൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേണ്ടാത്തൊരു പണിക്ക് പോയി ആ ഒരു ബ്ലാക്ക് കളറിന് പിന്നെ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ലുക്കാക്കാൻ വേണ്ടി നോക്കിയതാണ്. നോക്കുമ്പം എട്ടിൻ്റെ പണിയായിപ്പോയി. ആ ഒരു മൗണ്ടെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കളർ എടുത്തിട്ട് നമുക്ക് മൂണ് വരക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു റൗണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക, എന്നിട്ട് പെയിൻറ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഫുൾ മൂണ് പോലെ തോന്നിക്കും. അങ്ങനെ ഞാനിതാ മൂണ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഫ്ലാറ്റ് ബ്രഷ് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ വൈറ്റ് കളർ ആക്കിയിട്ട് നമ്മൾ ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഇല്ലേ അവിടെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മൂണിൻ്റെ റിഫ്ലക്ഷൻ തോന്നിക്കുന്ന പോലെ തോന്നും, വെള്ളത്തിൽ അതിൻ്റെ ആ ഒരു പ്രതിബിംബം ഉള്ള പോലെ ഇങ്ങനെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു തടാകത്തിൽ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഒരു മൂണിൻ്റെ ലൈറ്റ് അടിക്കുന്ന പോലെയൊക്കെ തോന്നില്ലേ, ഒരു ചെറിയ ഫീലൊക്കെ തോന്നില്ലേ. പിന്നെ ആ ഒരു മൗണ്ടെയിൻ ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് എന്തിട്ടും ശരിയായിട്ടില്ല. അപ്പം ഞാൻ അതൊന്നും കൂടെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആ ഒരു സെയിം ബ്രഷ് ഇപ്പം വെള്ളത്തിൻ്റെ ആ ഒരു ഇതിന് കൊടുത്ത ആ ഒരു റിഫ്ലക്ഷൻ കൊടുത്ത ഒരു സെയിം കളർ തന്നെ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ആക്കിയപ്പോൾ കേട്ടോ ആ ഒരു മൗണ്ടെയിൻ്റെ കാര്യത്തിൽ എനിക്ക് സമാധാനമായി. അതുവരെ ഒരു വൃത്തിയില്ലാത്ത മൗണ്ടെയിനായിരുന്നു, ഇപ്പോൾ ശരിയായി. ഇപ്പം നല്ലൊരു എന്താ പറയുക ഒരു ലുക്കുള്ള ഒരു മൗണ്ടെയിൻ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ മൂണും മൗണ്ടെയിനും ഒക്കെ റെഡിയായി.
പിന്നെ ഞാനിതാ ആ ഒരു ബ്രഷ് ബ്ലാക്ക് കളറിൽ ഡിപ്പ് ചെയ്തിട്ടിതാ ഇതുപോലെ നമ്മുടെ ബോട്ടിലിൻ്റെ താഴത്തു നിന്ന് മുകളിലോട്ടേക്കൊന്ന് വലിച്ചു കൊടുക്കുക. മുകളിലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് എന്നൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പം ഒരു പുല്ലെല്ലാം ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും. അപ്പോൾ അതുമായിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഭംഗിയുണ്ട് നമ്മുടെ ബോട്ടിൽ കാണാൻ വേണ്ടിയിട്ട് അല്ലേ. പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വരക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കളർ എടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു മജന്ത കളറും പിന്നെ ഒന്ന് വൈറ്റും. അപ്പോൾ ഈ ഒരു രണ്ട് കളറും ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ ആക്കിയിട്ടാണ് ഇതാ രണ്ട് ആ ബ്രഷിൽ രണ്ട് കളറും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലൊരു ബ്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റൗണ്ട് ബ്രഷാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാ ഈസി പണിയാണ്. ഒരു പെറ്റൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്നൊരു പെറ്റൽ, പിന്നെ നടുക്കുന്നൊരു പെറ്റൽ, പിന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊരു പെറ്റൽ, പിന്നെ താഴത്തുനിന്ന് ഒരു കുഞ്ഞു പെറ്റലും കൂടെ, രണ്ട് കുഞ്ഞു പെറ്റലും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്പോൾ ഇങ്ങനെ തോന്നുമ്പോൾ ശരിക്കും എനിക്കൊരു താമരേൻ്റെ ഒരു ഫീലാണ് കേട്ടോ തോന്നിയത്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഒരു കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കൂട്ടുകാർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഹായ് പറയാം. മിൻഹ ഫാത്തിമ, ദിൽന, അരുണ, ബെറിൽ, വൈഗാ രാജേഷ് ആൻഡ് സന മെഹറിൻ. അപ്പോൾ ഇത്രയും പേരാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഹായ് പറയാൻ. അപ്പോൾ എല്ലാവർക്കും ഹായ് ഉണ്ട്. ഇതുപോലെ ഇനിയും വീഡിയോ കാണണം, നിങ്ങൾ കമൻ്റ് ഇടണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ക്രാഫ്റ്റാണോ വേണ്ടത്, ബോട്ടിലാട്ട് എങ്ങനത്തെ വേണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതനുസരിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലവറൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് സ്റ്റെം വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീൻ കളറും പിന്നെ ഒരു തിന്നായിട്ടുള്ള ബ്രഷും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഫ്ലവറിൻ്റെയും ആ ഒരു ഫ്ലവറിനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് താഴോട്ടേക്ക് ഇതുപോലെ ലൈനിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിനും ഇതുപോലെ തന്നെ സ്റ്റെം നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന വാൾഡേക്കർ എൻ്റെ കസിൻ്റെ മോന് ചെയ്ത് അയച്ചതെന്നിട്ടുള്ളതാണ്. മുഹമ്മദ് ഗൗസ് എന്നാണ് കേട്ടോ പേര്. അവൻ സിക്സ്ത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും കാണാറുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അയച്ചതന്നെയാണ്. അപ്പോൾ നല്ല ഭംഗി തന്നെ ഗൗസ് മോൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിനും സ്റ്റെമ്മെല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും തൊട്ട് താഴത്തായിട്ട് ലീഫ് വരുന്ന പോലെ ഇതുപോലെ വരച്ച് കൊടുക്കാം. അപ്പോൾ താഴോട്ടേക്ക് ഇംഗ്ലീഷിൽ വി എഴുതുന്ന പോലെ ഒന്ന് ആ ഒരു സാപ്പ് ഗ്രീൻ കളർ തന്നെ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ലീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഫ്ലവർ തന്നെ തോന്നിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു താഴത്ത് ആ ഒരു ബ്ലാക്ക് കളറിൻ്റെ അടുത്ത് ഗ്രീൻ കാണുമ്പോൾ എന്തോ ഒരു ബോറ് പോലെയുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലിൻ്റെ ഫ്രണ്ട് പാർട്ട് ഏകദേശം റെഡിയായി. ഇനി നമുക്ക് നമ്മൾ ഒഴിച്ചു വിട്ടിട്ടുള്ള ആ ഒരു ബാക്കിലും സൈഡിലും അതേ ഞാൻ പറഞ്ഞു ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നതിന്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്ലൂ കളറിനെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്താലും മതി കേട്ടോ. പിന്നെ അത്രയ്ക്ക് ആ ഒരു കളറ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കോട്ട് കൊടുത്താലൊന്നും ശരിയാവില്ല. കാരണം വൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നമുക്ക് ഈസി പണി എന്ന് പറയുന്നത് ഇതുപോലെ ബ്ലാക്ക് പെയിൻ്റ് ഒരു കോട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ബാക്ക് പാർട്ടും സൈഡ് രണ്ട് സൈഡിലും ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള സീനറി ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ആ ഒരു നിലാവിൽ ആ ഒരു ഫ്ലവറും പിന്നെ ആ ഒരു പോണ്ടും മൂണും ഒക്കെ കൂടെ ഒരു നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഇനി ബുധനാഴ്ച കാണാം രാവിലെ 11 മണിക്ക്. അപ്പോൾ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.